എനിക്ക് ചില സമയത്തൊക്കെ അസിഡിറ്റി ഷൂട്ട് ചെയ്തിട്ട് വിഷയം വരാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ എനിക്കറിയായിരുന്നു ഇവിടെ വീട്ടിൽ വെള്ളം കയറലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കണ്ണൊക്കെ അത് ക്രിഞ്ചായിട്ടിരിക്കുകയാണല്ലേ. ഇന്നലത്തെ ഇന്നത്തേക്ക് ആയിട്ടുള്ള ഓട്ടവും ഉറക്കൂലായ്മയും കരച്ചിലും ബഹളവും ഒക്കെ കൂടിയൊക്കെ ആയിട്ട് സീനായിരുന്നു. അപ്പം പറഞ്ഞു വന്നത് ഇന്ന് നമ്മളിവിടെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോയി. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ പോയിട്ട് കാഷ്വാലിറ്റിയിൽ കയറി കഴിഞ്ഞപ്പം ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ ഒരു ഹെഡ് നേഴ്സ് ഉണ്ടായിരുന്നു, ഹെഡല്ല അവിടുത്തെ ഹെഡ്, ഇത്ര മൂശയട്ടയും മൂരാച്ചയും പിടിച്ചൊരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടേയില്ല. അപ്പോൾ ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വേഗം പോകുന്നു, കുട്ടി പുറത്തു നിന്നോളൂ, കുട്ടി പുറത്തു നിന്നോളൂ എന്നുള്ളൊരു വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഇവർ പുറത്ത് നിന്നു, മനസ്സില്ല മനസ്സോടെ ഇവർ പുറത്ത് നിന്നു. കാരണം കുട്ടി പുറത്തു നിന്നോളൂ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ കൊച്ചിനെ ഒറ്റയ്ക്ക് പുറത്ത് നിർത്തിയിട്ട് എന്ത് കാണിക്കാനാ. അത് കഴിഞ്ഞ് ഒന്നും മിണ്ടാൻ നിന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി, അവിടെ നല്ലൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ, അൽഫോൺസ് എന്നൊരു സിസ്റ്റർ. ആ സിസ്റ്റർ ഉണ്ടായ കാരണം പിന്നെ ഡോക്ടേഴ്സും വേറെ രണ്ട് ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു, ദേ ആർ ഓൾസോ സപ്പോർട്ടീവ്. അതുകൊണ്ട് മാത്രം ഇന്ന് ആ ഹെഡ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ വായിലിരിക്കുന്ന ഒരു വൃത്തിക്ക് കേട്ടിന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ അവിടെ കാഷ്വാലിറ്റിയിൽ എടുത്ത് ഇഞ്ചക്ഷൻ എടുത്തു, രണ്ട് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഇഞ്ചക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഇഞ്ചക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു, ഗ്യാസിൻ്റെയും പെയിൻ്റെ ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓട്ടോ ഇങ്ങനെ വട്ടം വന്നപ്പോൾ ഒന്ന് ഇങ്ങനെ ജെർക്കായപ്പോൾ ഞാൻ മൊത്തം പോയി അടിച്ച് ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടുത്തെ മസിൽസ് കുറച്ചൊന്ന് ലോക്കായി, അതിന് കൊടുത്താൽ ട്രാപ്പ് ഗ്യാസും കിട്ടി. അപ്പോൾ രണ്ട് ദിവസമൊക്കെ പെയിൻ കൊണ്ട് നടന്നു, അത് കഴിഞ്ഞ് പറ്റാതായി പിന്നെ പോയിട്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു, ബിക്കോസ് ഇവിടെ കുറേ പണിയുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഈ ഹെഡ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈസ്റ്റാൻഡേഴ്സിനെ ആരെയും കയറ്റരുത്, സ്റ്റൂള് പോലും അവർക്ക് ഇട്ട് കൊടുക്കരുത്. ഓക്കെ, ഐ തോട്ട് പുതിയ നിയമമായിരിക്കുന്നു. അതിന് ഇവർ പറയുന്ന റീസൺ, ഇവിടെ പല പേഷ്യൻസും വരും, പിന്നെ അകത്ത് പോയി ഇരിക്കും, പിന്നെ കട്ടം വലിച്ചിടും, ഒരുമാതിരി ലിവിങ് ടുഗദർ പരിപാടിയാണെന്ന് ആ ഹെഡ് പറഞ്ഞ വർത്താനാണ്. ഒന്ന് ആലോചിച്ച് വയ്ക്കുക, ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹെഡ് പറഞ്ഞ വർത്താനാണ് കാഷ്വാലിറ്റിയിൽ ലിവിങ് ടുഗദർ പരിപാടിയെന്ന് എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് എത്രത്തോളം ഇതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ എനിക്കിത് കേട്ടപ്പോൾ ശരിക്ക് പൊളിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചാടി ഇങ്ങനെ എണീറ്റു. എണീറ്റിട്ട് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയപ്പോഴേക്കും വേറൊരു ഡോക്ടറിനെ സാരില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഐ തോട്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരെല്ലാവരും ഇങ്ങനെ ചൊറിയുന്ന കൂട്ടത്തിലായിരിക്കും, ഇവർ മുഖത്തോട്ടും നോക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചാടി എൻ്റെപ്പോൾ കുറച്ച് ഓവർ ബ്ലീഡിങ് ഒക്കെ ആയി. അപ്പോൾ അതൊക്കെ വൈപ്പ് ചെയ്തവിടെ വച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ കാഷ്വാലിറ്റിയിൽ ഒരു ബൈസ്റ്റാൻഡറിനെ പോലും കയറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇഫ് എനിത്തിങ് ഹാപ്പൻസ്, ഇപ്പോൾ എന്തിങ് ഹാപ്പൻസ്, ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന കേസിന് അല്ലെങ്കിൽ സ്റ്റിച്ച് എടുക്കുന്ന കേസിന് നമുക്ക് വേണ്ടപ്പെട്ടവർ ഏതെങ്കിലും ഒരാളെ അടുത്ത് നിൽക്കുന്നത് ഒരു ധൈര്യമല്ലേ. അപ്പം അതല്ലെങ്കിൽ അതേപോലെ തന്നെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സിസ്റ്ററിനെയും കിട്ടണം. എന്നാൽ പോലും ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും കാഷ്വാലിറ്റി വരുമ്പോൾ എനിക്ക് അകത്ത് കാഷ്വാലിറ്റിയിൽ നിൽക്കുന്നതാണ് ഒരു ധൈര്യം. കാരണം ഐ ക്യാൻ സീതം ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത്, അവർ ഓക്കെയാണോ, നമ്മളെ കാണുമ്പോൾ അവർക്കും ഒരു കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതും അത് സമ്മതിച്ചില്ല. ആൻഡ് ഇവർ പറഞ്ഞ ഒരു ഓഞ്ഞ കാര്യം, ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കട്ടം വലിച്ചിട്ട് പിന്നെ ലിവിങ് ടുഗദർ പരിപാടിയാണ്. എൻ്റെ ദൈവമേ, ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ക്രിഞ്ച്, എനിക്കതും കൂടി കേട്ടിട്ടുണ്ടല്ലോ. ലൈക്ക് എന്താ, എനിക്ക് വല്ലാത്തൊരു ഓക്കേർഡ് മൊമെൻ്റാണ് തോന്നിയത്. ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് അവിടുത്തെ ഒരു ഹെഡ് പറയുന്ന റീസണാണിത്. അപ്പോൾ അങ്ങനെ അത് ഒരു സിറ്റുവേഷൻസ് മേ ബി ചിലപ്പോൾ എപ്പോഴെങ്കിലും അവരങ്ങനെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അത് എല്ലാവരും എഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ലൈക്ക് സ്റ്റൂളും ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ആരും ഇരിക്കേണ്ട. ഇപ്പോൾ ഹോസ്പിറ്റലിലോടൊക്കെ പോകുമ്പോൾ എത്ര വലിയ ധൈര്യം കാണിച്ച് പോയി കഴിഞ്ഞാൽ ഇഞ്ചക്ഷനും മറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ വേണ്ടപ്പെട്ടവർ കൂടെ ഇരിക്കുന്നതിൽ തെറ്റുണ്ടോ? ബൈസ്റ്റാൻഡേഴ്സ് കാഷ്വാലിറ്റിയിൽ കയറാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലൈക്ക് ഹോസ്പിറ്റലിലോട്ട് കയറുമ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സമാധാനം, ഒറ്റ ഒരാൾ, കുടുംബം മുഴുവൻ പഞ്ചായത്ത് വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഒറ്റൊരാൾ കാഷ്വാലിറ്റിയിൽ കൂടെ നിൽക്കുന്നവൻ എന്താണ് വിഷയം? ഇവർ ഈ ഒരു ഇൻസിഡൻസിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ബൈസ്റ്റാൻഡറായിട്ട് ഒരാൾ കാഷ്വാലിറ്റി നിൽക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.